ഭക്ഷണം തേടി അലഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിന് നാട്ടുകാരുടെ വക ക്രൂരമർദ്ദനം. വെങ്ങോല ശാലയം ഇലഞ്ഞിച്ചോട്ടിൽ ഭാഗത്താണ് സമൂഹ മനസാക്ഷിയെ നടുക്കിയ സംഭവം. പാലായിക്കുന്ന് സ്വദേശിയായ യുവാവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഭക്ഷണം തേടി പണിതീരാത്ത വീട്ടിൽ കയറിയ മനോരോഗിയെ കള്ളനെന്ന് മുദ്രകുത്തി മർദ്ദിച്ചു. കാലിനും കൈക്കും തലയ്ക്കും മാരകമുറിവും ഒടിയുമേറ്റ യുവാവ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തു. ശാലോം ഇലഞ്ഞിച്ചോട്ടിൽ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം സംഭവമുണ്ടായത്. വെങ്ങോല പ്രദേശത്ത് സുപരിചിതനായ മാനസിക അസ്വസ്ഥതകളുള്ള പാലായിക്കുന്ന് നരീക്കൽ ഷിബുവിനാണ് മർദ്ദനമേറ്റത്. രാത്രിയും പകലുമില്ലാതെ തെരുവിൽ ഇറങ്ങി നടക്കുന്ന ഷിബുവിനെ ഇതുവരെ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ടിട്ടില്ല. ഉറക്കക്കുറവുള്ള ഇയാൾക്ക് രാത്രി ഇറങ്ങി നടക്കുന്ന സ്വഭാവമുണ്ട്. സംഭവം നടന്ന ദിവസം വൈകിട്ട് 7 ഷിബു ഇലഞ്ഞിച്ചോട്ടിൽ പണി നടക്കുന്ന ഒരു വീട്ടിൽ കയറി ഭക്ഷണം തിരയുകയായിരുന്നുവെന്ന് പറയുന്നു. ഇപ്പോൾ പണിയിലായിട്ട് 3.5 വർഷത്തോളമായി സ്ഥിരമായിട്ട് പണിയിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് പണി അനുസരിച്ച് ഇറങ്ങണെയാണ് ഇങ്ങോട്ട്. ഇവിടെ എനിക്കൊരു ഷെഡുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട്. അവിടെ എനിക്കൊരു കൊച്ചുണ്ട്, ഒരു ഭാര്യയുണ്ട് കീഴിലത്. അവരവിടെ ഭാര്യയ്ക്ക് വീട്ടിൽ ചൊല്ലി. അപ്പോൾ അങ്ങനെ തൊഴിലില്ലാണ്ട് അലഞ്ഞിരിഞ്ഞ് നടന്ന് എനിക്ക് നേരത്തെ പോലെ അസുഖമുള്ളതാണ്. വർക്ക് കുറവും ഹൈ പ്രഷറും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉറക്കം കൊണ്ടുപോയത് തന്നെ അങ്ങോട്ട്. എനിക്ക് അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഈ ഉറക്കം വരാത്തപ്പോൾ നമ്മൾ നടക്കാത്ത വഴിയിലൂടെ നടക്കും. അപ്പോൾ ഒരു റിലീഫാണ്. അധികം നടക്കാത്ത വഴിയിലൂടെ പുതിയ കാഴ്ചകളുണ്ടായത് 2.5 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ നമുക്കൊരു 3-4 മണിക്കൂർ ഉറക്കം കിട്ടാറുണ്ട്. എൻ്റെ ഒരു വിശ്വാസമാണ്. അതൊരു ശാരീരികമായ ഘടനയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെ നടന്നൊരു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ പറഞ്ഞ സംഭവം. ഈ സമയത്താണ് സ്ഥലത്തെ ചിലർ ഷിബുവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം പോലീസിനെ വിവരം ധരിപ്പിച്ചത്. അത് കഴിക്കും കാലം മരണവേദനയായിരുന്നു. റൈറ്റ് കാലൊടിഞ്ഞിപ്പോൾ കയ്യിലൊക്കെ പരിക്ക്. സത്യം പറഞ്ഞാൽ ബാക്കി ഒരു പരിക്കുകളും എനിക്ക് അത്ര വേദനിച്ചില്ല. മരിപ്പ് മാത്രം ഉണ്ടാവില്ല. ഇത് മരണവേദന തന്നെയായിരുന്നു. രണ്ട് ഒടിവ് റൈറ്റ് കാലിൻ്റെ മുട്ടിന് താഴത്തേക്ക്. മരണവേദന എന്ന് പറഞ്ഞാൽ അതിൽ വലിയ വേദന ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. കാരണം തച്ചുടച്ചു. ചില്ല് മാത്രം ഉടയണമായിരുന്നു ഉടഞ്ഞെന്ന് പറഞ്ഞു. ഈ സ്ട്രോങ് അല്ല നമ്മുടെ പുറത്ത് തള്ളിക്കാണ്. തലയ്ക്ക് അത്ര വേദനിച്ചില്ല. എനിക്ക് ചോര ബ്ലഡ് കണ്ടമാനം വന്നു. അവർ 6-7 സ്റ്റിച്ചോളാണ്. അവശനായ ഇയാളെ ആശുപത്രിയിലാക്കാൻ പോലീസ് തയ്യാറായില്ല. അവസാനം നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കമ്പിവടിക്ക് തന്നെ അടിച്ചെന്നാണ് ഷിബു പോലീസിന് നൽകിയ മൊഴി. മുറിവ് എത്തരത്തിലുള്ളതാണെന്ന് പരിശോധിക്കുമെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി ജയകുമാർ പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്തിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധമുയരുന്നുണ്ട്. ഒരാളെ മാത്രം ഓർമ്മയുള്ളൂ. അതിൻ്റെ ഒരു എന്നെയൊക്കെ ഒരു 10-15 വയസ്സിന് ഇളയായിട്ട് പയ്യൻ അവനോട് കളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ആരുമായിട്ട് പയച്ചില്ല. കാരണം ഇവിടുന്ന് ഞാൻ മാറി നിന്നിട്ട് ഒരു 15 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് ഓർമ്മയില്ല. ഇവിടെ കീഴത്ത ചെറുക്കൻ ജയാലത്ത് ഇട്ടാണ് പഠിക്കുന്നു. ശരിക്കും തല്ലി ഞാൻ മുഖം നമ്മുടെ വയറിന് താഴ്ത്തേക്കും ഉൾപ്പെടെ ഉള്ള ഭാഗത്തൊക്കെ തല്ലുണ്ട്. ഒരു 25 പ്രകാരങ്ങളായിട്ടുണ്ട്. പട്ടിക, അതുപോലെ പോള ഇരുമ്പിനുള്ള അടി. പോള ഇരുമ്പിനാണ് എൻ്റെ തലക്കടിച്ച്. ഒരടിക്ക് തന്നെ എൻ്റെ കണ്ണിൽ ചോര വന്നു. പിന്നെ എല്ലാം ഒരു അവ്യക്തമായിട്ട് എനിക്ക് തോന്നിയത്. അട്ടപ്പാടിയിൽ വിശപ്പ് സഹിക്കാനാകാതെ ഭക്ഷണമെടുത്ത മധുവിനെ തല്ലിക്കൊന്ന രാക്ഷസർ വെങ്ങോലയിലും എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് മർദ്ദന വിവരം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ പേര് വരണ്ടായി. ചേട്ടൻ്റെ പേരിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ കിട്ടി. ചേട്ടൻ പോയി ചേട്ടനെ വിളിച്ചു. രണ്ട് ചേട്ടന്മാരും വന്നു ആംബുലൻസിൽ കൊടുക്കുന്നു. ഇവർക്ക് ഞാൻ അമ്മത്തെല്ലാക്കാൻ അടി ഉണ്ടാക്കാൻ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞില്ല. എന്നോട് വിരോധമുള്ള ഒരു മനുഷ്യരും അവിടെ ഇല്ല. തന്നെ അതും പറഞ്ഞു. ഞാൻ നീങ്ങിയിരുന്ന് അവരോടും പറഞ്ഞല്ല. എന്നോട് നീങ്ങിയിരുന്ന് അവരും പറഞ്ഞല്ല. ഇവർക്ക് ഈ വീട്ടിൽ ആരോ വന്ന് സാനിറ്ററി ഐറ്റംസും അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ ഈ വാതിലടയ്ക്കാത്തവരും കട്ടുകൊണ്ടുവന്ന പതിവുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു. ഇന്നലെ വന്ന പിള്ളേരിൻ്റെ ഒരാൾ പറഞ്ഞറിഞ്ഞു. ആ കുറ്റം എൻ്റെ പേരിലേക്ക് ചുമത്തി ഇവർ വരാതെ നിർത്താണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.